ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരായിട്ടാണ്. എപ്പോഴും കൂടുതലായിട്ട് ചെയ്യുന്നത് തന്നെയാണ്, പക്ഷേ എന്നാലും എപ്പോഴും ഒരേപോലെ ചെയ്യുമ്പോൾ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ടൊരു 1/2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 2-3 തവണ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുക. രാവിലത്തേക്കൊക്കെ ആണെങ്കിൽ രാത്രി കുതിർക്കാനായിട്ട് വെക്കുക കേട്ടോ. ഇപ്പോൾ അരി നന്നായിട്ട് കുതിർന്ന് വന്നതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. കുറേ സമയം ഇങ്ങനെ ഊറ്റി വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. എന്നിട്ടിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഇതിപ്പോൾ ഒരു ബാച്ചായിട്ട് അരയ്ക്കാനുള്ളതേ ഉള്ളൂ. കുറച്ച് കൂടുതലുണ്ടെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് അരച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്, കാരണം കുറച്ച് അരിയല്ലേ ഉള്ളൂ. കൂടുന്നതിനനുസരിച്ച് അളവ് കൂട്ടിയാൽ മതി. സാധാരണ നമ്മൾ നീർദോശയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചേർക്കലുള്ളത്. ഞാനിതിലേക്കൊരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ചിട്ട് കൂടുതൽ വേണ്ട, കാരണം ഇപ്പോൾ അരച്ച് വരുമ്പോൾ ലൈറ്റ് കളറാണെങ്കിലും അപ്പം ചുട്ട് വരുമ്പോൾ അത്യാവശ്യം മഞ്ഞ കളർ ഉണ്ടായിക്കോളെ. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കൊരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കാം, കുഴപ്പമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഒരു 1/4 കപ്പോളം വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. ശരിക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം വേണം, പക്ഷേ അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അരി അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ട് ഇതുപോലെ അരച്ചിട്ടൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശരിക്കും നമുക്ക് ഈ മാവിന് ഇത്രയ്ക്ക് കട്ടി വേണ്ട, കുറച്ച് കൂടുതൽ ലൂസ് വേണ്ട. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. ഞാനിപ്പോൾ 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നരച്ചെടുത്തിട്ടുണ്ട്. പിന്നെയും 1/4 കപ്പിൻ്റെ അടുത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സാക്കി നോക്കിയിട്ട് പാകത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ ഒരുപാട് കൂടി പോകണ്ട, മിക്സാക്കി നോക്കിയിട്ട് പാകത്തിന് ഒരിത്തിരി കൂടെ ലൂസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരിത്തിരി കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരപ്പം ചുട്ട് നോക്കിയിട്ട് പാകമായിട്ടില്ലെങ്കിൽ ഒരിത്തിരി അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു ദോശ എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ലൈറ്റാണ്, പക്ഷേ എന്നാൽ പോലും ചില സമയത്തൊക്കെ വെള്ളം അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടിപ്പോയി കഴിഞ്ഞാൽ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊക്കെ വരട്ടെ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ കട്ടി കൂടിക്കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഈ സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള 1/10 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഒരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതെന്തായാലും ഒഴിവാക്കരുത് കേട്ടോ. ഇതുകൂടെ ഇത്തിരി മതി, പക്ഷേ ഇതുണ്ടെങ്കിലാണ് നല്ലൊരു എണ്ണമയം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ഉണങ്ങിയിരിക്കുന്ന ദോശ പോലെയാകും. അതുപോലെ തന്നെ തേങ്ങ ചെരവിയത് വേണമെങ്കിൽ 2-3 ടീസ്പൂൺ മാത്രം ഈ സമയത്ത് ഇട്ടിട്ടൊന്ന് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഒരിക്കലും, ഞാനിപ്പോൾ ചേർക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ അപ്പം ചുട്ടെടുക്കാം. ഇനി ഇതുപോലുള്ള ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇത്തിരി എണ്ണ തടവി കൊടുക്കാം. ചട്ടി ഇതുപോലെ നല്ല ചൂടുള്ള സമയത്ത് ഒരു തവി മാവെടുത്തിട്ട് എല്ലാ ഭാഗത്തേക്ക് ആയി കൊടുക്കുക. ഒരുപാട് കട്ടിയിൽ വേണ്ടിട്ട് ഈ ഒരു കട്ടി മതി. എന്നിട്ട് ഒന്നങ്ങ് അടച്ചു വെച്ച് കൊടുക്കുക, പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സൈഡൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന പോലെ പോകും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നങ്ങ് തുറന്ന് നോക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു രീതിയിലായിട്ടുണ്ടാവട്ടോ. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ വെള്ള കളർ, ഇതൊരു മഞ്ഞ കളർ, ചെറിയ വ്യത്യാസമുള്ളൂ. പക്ഷേ എന്നും ഒരേ കളറിൽ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് മക്കൾക്കൊക്കെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയും കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചട്ടിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ എളുപ്പത്തിൽ ഇങ്ങനെ എടുക്കാനായിട്ട് കിട്ടും കേട്ടോ, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ആദ്യത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് വെക്കാം. എന്നിട്ട് ഓരോന്ന് ചൂടുന്ന സമയത്തും ചട്ടിയിൽ എണ്ണ തേക്കേണ്ട കാര്യം മറക്കരുത്. കാരണം ഇങ്ങനെ എണ്ണ തേച്ചിട്ട് നല്ല ചൂടുള്ള ചട്ടിയിലേക്ക് ഒഴിക്കുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ചെറിയ ചെറിയൊരു ബബിൾ പോലെയൊക്കെ വന്നിട്ട് നല്ല കറക്റ്റ് ദോശയായിട്ട് കിട്ടും. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. ഇനി ഇതല്ല, നോൺ സ്റ്റിക്ക് ചട്ടിയിലാണെങ്കിലും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിലായിരിക്കും കുറച്ചുകൂടെ നന്നായിരിക്കുക. പിന്നെ എപ്പോഴും നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് കട്ടി കൂടാതെ ഇതുപോലെ കനം കുറഞ്ഞ് ഉണ്ടാക്കുകയാണെങ്കിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് എടുത്ത് മടക്കിയിട്ട് വെക്കാം, അല്ലെങ്കിൽ ഒന്ന് റോൾ ചെയ്തിട്ടൊക്കെ വെക്കാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഈ ഒരളവിൽ നമുക്കൊരു 12-13 അപ്പമൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയുള്ള പരിപാടി. നമ്മുടെ കലക്കി ചുട്ട ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് വെറുതെ കട്ടൻ ചായയുടെ കൂടെ കടിച്ച് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യട്ടോ. സാധാ ചട്നിയുടെ കൂടെ വേണമെങ്കിലോ, ചെറുപയർ, കടല അങ്ങനത്തെ ഐറ്റാണെങ്കിലും മതി. അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റത്തിൻ്റെ ഒക്കെ കൂടെയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുതേ. ഇതുവരെ ചെയ്തു നോക്കാത്തവരുണ്ടാവില്ല, എന്നാലും വല്ലപ്പോഴും ഈ രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പം ഇനി എന്തായാലും എന്നത്തേം പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.